നമസ്തേ ഞാൻ സിദ്ധാർത്ഥ് യോഗ പരിശീലകൻ ബുദ്ധൻ പറയും യുവർ ബോഡി ഈസ് യുവർ ടെമ്പിൾ നിന്റെ ശരീരം തന്നെയാണ് നിന്റെ ദേവാലയം എന്ന് നമ്മുടെ ഈ ശരീരത്തെ ഒരു വാഹനത്തോട് ഉപമിച്ചാൽ ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വാഹനം കൃത്യമായി നമ്മൾ സർവീസ് ചെയ്താണ് ഉപയോഗിക്കാറ് ഓരോ പതിനായിരം കിലോമീറ്ററിലും നമ്മൾ ആ വാഹനത്തിൻ്റെ ഓയിൽ മാറും അതിൻ്റെ ഫിൽറ്റർ മാറും കൃത്യമായി അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കി നമ്മൾ ഉപയോഗിക്കും ഒരു വാഹനത്തിൽ പെട്രോളാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ നമ്മളതിൽ പെട്രോൾ തന്നെയാണ് ഉപയോഗിക്കാറ് പകരം നമ്മൾ ഡീസൽ ഉപയോഗിക്കാറില്ല എന്നാൽ ശരീരത്തെ നമ്മളെടുത്താൽ അതിൻ്റെ റിപ്പയറിങ് അതിൻ്റെ സർവീസ് നമ്മൾ കൃത്യമായി ചെയ്യാറുണ്ടോ ഈ വാഹനത്തിന് കൊടുക്കേണ്ടതായ ഇന്ധനം ഈ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ തന്നെയാണോ നമ്മൾ കൊടുക്കാറ് അതോ നമ്മൾ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് വലിച്ചെറിയുന്ന ചപ്പ് ഇടുന്നത് പോലെ ഈ ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനങ്ങളാണോ ഇതിന് കൊടുക്കാറ് ആലോചിക്കണം നല്ല ഭക്ഷണം കഴിക്കുകയും ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യുകയും ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമാണ് ഈ ശരീരത്തെ ഒരു ദേവാലയം പോലെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഈ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം വൃത്തിയുള്ള ഭക്ഷണം കഴിക്കണം നല്ല വ്യായാമവും ആവശ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മിനിറ്റ് സമയമെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വ്യായാമത്തിന് വേണ്ടി നാം മാറ്റിവയ്ക്കാറുണ്ടോ എന്നുള്ളതാണ് നാം ചെറിയ ക്ലാസ്സുകൾ മുതൽ പഠിച്ചിട്ടുള്ളതാണ് ഡോക്ടേഴ്സ് എല്ലാവരും പറയാറുണ്ട് ആരോഗ്യ പ്രവർത്തകർ നമ്മളോട് പറയാറുണ്ട് എല്ലാ ദിവസവും വ്യായാമം ചെയ്യണമെന്ന് സമയമില്ലാഞ്ഞിട്ടാണോ അതോ മടി നമുക്കറിയില്ല പലരും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു അങ്ങനെ നമ്മുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു നമുക്ക് ഈ ശരീരത്തെ പ്രകൃതി നമുക്ക് തന്നതാണിത് ഇതിനെ വേണ്ടുന്ന വേണ്ടുന്നവണ്ണം പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് അത് മറ്റൊരാളുടേതല്ല ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നമ്മുടെ ശരീരത്തെ സുന്ദരമാക്കി വൃത്തിയുള്ളതാക്കി ആരോഗ്യത്തോടെ കൊണ്ടുനടക്കാൻ നമുക്ക് സാധിക്കട്ടെ നമസ്തേ